നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ, ആസാദി കാ അമൃത് മഹോത്സവം രാജ്യമെമ്പാടും കൊണ്ടാടുന്ന ഈ വേളയിൽ, ഇന്ന് മുതൽ, അതായത് ഓഗസ്റ്റ് 13 മുതൽ 15 വരെ രാജ്യത്തെ എല്ലാ ഭവനങ്ങളിലും ദേശീയ പതാക ഉയരണം എന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ജനഹൃദയങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നതാണ് ആദ്യത്തെ സൂചനകൾ. അതായത് ഏതാണ്ട് 20 കോടി ഭവനങ്ങളിലെങ്കിലും ദേശീയ പതാക ഉയരണം എന്ന് കേന്ദ്ര സർക്കാർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇതിൻ്റെ പൊതുജന പങ്കാളിത്തം നോക്കിയാൽ ഈ ലക്ഷ്യം മറികടന്നുകൊണ്ടുള്ള ഒരു പൊതുജന പങ്കാളിത്തമാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ദൃശ്യമാകുന്നത്. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ഒട്ടുമിക്ക ഭവനങ്ങളിലും ഇന്ന് ദേശീയ പതാക ഉയർന്നു കഴിഞ്ഞു. പലയിടങ്ങളിലും ചെറിയ ചെറിയ കാര്യപരിപാടികളായി കുട്ടികളുടെ ദേശഭക്തി ഗാനം, അതുപോലെ തന്നെ പതാക ഉയർത്തൽ, ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന പതാക ഉയർത്തൽ, എല്ലാ വീടുകളിലും ദേശീയ പതാക എത്തിക്കൽ, മധുര പലഹാരം വിതരണം ചെയ്യൽ എന്നിങ്ങനെയുള്ള പലവിധ കാര്യപരിപാടികളോടുകൂടി രാജ്യമെങ്ങും ഹർ ഘർ തിരങ്ക എന്ന പരിപാടി രാജ്യമെങ്ങും കൊണ്ടാടുകയാണ്. രാജ്യത്തിന് വേണ്ടിയും രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയും വൈവിധ്യങ്ങൾ മറന്നുകൊണ്ട് ജനകീയ പങ്കാളിത്തത്തോടുകൂടി പദ്ധതികൾ നടപ്പിലാക്കുക എന്നത് പ്രത്യേകിച്ചും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. 2014 മുതൽ അദ്ദേഹം അധികാരം ഏറ്റെടുത്തപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന മഹത്തായ ലക്ഷ്യം മുന്നിൽ വച്ചുകൊണ്ട് രാജ്യത്തെ എല്ലാ കുടുംബങ്ങൾക്കും ബാങ്ക് അക്കൗണ്ട് എന്ന പദ്ധതി, അതിനുവേണ്ടി പ്രധാനമന്ത്രി ജൻധൻ യോജന എന്നൊരു പദ്ധതി കൊണ്ടുവന്നു. ആ പദ്ധതി മുതൽ ഇങ്ങോട്ട് എല്ലാ പ്രമുഖമായ പദ്ധതികളും, ഈ രാജ്യത്തിൻ്റെ വികസനത്തിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിയ എല്ലാ പദ്ധതികൾക്ക് പുറകിലും ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു അഭ്യർത്ഥനയും ആഹ്വാനവും അതിന് പിന്നിൽ ജനങ്ങളുടെ പിന്തുണയും ഒരു പൊതു സ്വഭാവമാണ്. ഈ പ്രധാനമന്ത്രി ജൻധൻ യോജന എന്നത് 2014 മുന്നേ ഇന്ത്യയിലെ കുടുംബങ്ങളിൽ, അതായത് ഇന്ത്യയിൽ വളരെ ചെറിയൊരു വിഭാഗം ജനങ്ങൾക്ക് മാത്രമാണ് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് പോലും ഉണ്ടായിരുന്നത്. അപ്പോഴും നമ്മൾ ഈ രാജ്യത്ത് എങ്ങനെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നടപ്പിലാക്കുമെന്നതിനെക്കുറിച്ച് വളരെ ഗൗരവകരമായ ചർച്ചകളും ഗവേഷണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമായിരുന്നു. ആ സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഉണ്ടാകണമെങ്കിൽ ആദ്യമായി എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകൾ വേണം, ബാങ്ക് അക്കൗണ്ടുകൾ സൗജന്യമായി, ഈ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ സാർവത്രികമാക്കണമെന്ന തീരുമാനമെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 അധികാരമേറ്റെടുക്കുന്നതിന് മുന്നേയും സീറോ ബാലൻസ് അക്കൗണ്ടുകൾ രാജ്യത്തുണ്ടായിരുന്നു. പക്ഷേ അത് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിരുന്നില്ല. അതിനെക്കുറിച്ചുള്ള അറിവ് പോലും രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന രീതിയിൽ എല്ലാ ബാങ്കുകളിലും ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളിലും ഉണ്ടായിരുന്നു. പക്ഷേ അത് ഉപയോഗപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ആ ഒരു സംവിധാനം നാടൊട്ടുക്കും ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി രാജ്യവ്യാപകമാക്കി എന്നതാണ് നരേന്ദ്രമോദിയുടെ വിജയം. ഏതാണ്ട് 44 കോടി അക്കൗണ്ടുകളാണ് അതിനുശേഷം സീറോ ബാലൻസ് അക്കൗണ്ടുകളാണ് തുറക്കപ്പെട്ടത്. ഇന്ന് സ്വകാര്യ മേഖലയിലടക്കം, സർക്കാർ മേഖലയിലടക്കം എല്ലാ ബാങ്കുകളിലും, സഹകരണ മേഖലയിലടക്കം എല്ലാ ബാങ്കുകളിലും ഇന്ന് സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ആളുകൾക്ക് തുറക്കാൻ സാധിക്കും. തെരുവ് കച്ചവടക്കാർക്ക് പോലും വായ്പകൾ നൽകുന്ന ഒരു സംവിധാനത്തിലേക്ക്, ഒരു ഫോർമൽ സംവിധാനത്തിലേക്ക്, മൊബൈലുകളിൽ നിന്നും വായ്പ എടുക്കാവുന്ന ഒരു സംവിധാനത്തിലേക്ക് രാജ്യം ദ്രുതഗതിയിൽ മാറി. അത് പ്രധാനമന്ത്രിയുടെ നേതൃത്വം, പ്രധാനമന്ത്രി നേരിട്ട് ജനങ്ങളോട് ഈ പദ്ധതിയെക്കുറിച്ചുള്ള ആശയവിനിമയം നടത്തുന്നു, അത് ജനഹൃദയങ്ങൾ ഏറ്റെടുക്കുന്നു, അതാണ് ആ പദ്ധതികളുടെ വിജയമുറപ്പിച്ചത്. പിന്നീട് ഓരോ പദ്ധതികളായി ഇങ്ങോട്ട് നമ്മുടെ ലോക്ക്ഡൗൺ കാലത്ത് ഒരു വലിയ മഹാമാരിക്കെതിരെ നമ്മൾ ഒരു പ്രതിരോധം ഉയർത്തിയപ്പോൾ ലോക്ക്ഡൗൺ വേണ്ടി വന്നു. ഈ വലിയ രാജ്യത്തെ തന്നെ അടച്ചിടാൻ, നിശ്ചലമാക്കാൻ ജനങ്ങളോട് അദ്ദേഹം നേരിട്ട് സംവദിച്ചു. അതിൽ ജനങ്ങൾ പിന്തുണ നൽകി. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ലോക്ക്ഡൗണിനെതിരെ പ്രക്ഷോഭങ്ങളുണ്ടായി. വാക്സിൻ എടുക്കുന്നതിനെതിരെ പോലും പ്രക്ഷോഭങ്ങൾ ലോകത്തിൻ്റെ മുൻനിരയിലുള്ള രാജ്യങ്ങൾ, കാനഡ പോലുള്ള രാജ്യങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങളാണ് ഉണ്ടായത്. പക്ഷേ ഇന്ത്യ പോലുള്ള 130 കോടി ജനങ്ങളെ ആ രീതിയിലേക്ക് മനപരിവർത്തനം ചെയ്തുകൊണ്ട്, ഒരുപക്ഷെ അവരുടെ മതവിശ്വാസം വ്യത്യസ്തമായിരിക്കാം, രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, സാംസ്കാരികമായ പല വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കാം, പക്ഷേ രാഷ്ട്രം എന്നുള്ള ഒരു ബോധത്തിലേക്ക് പ്രധാനമന്ത്രി നയിച്ചു എന്നുള്ളതാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ജനങ്ങളെപ്പോലും ഒരുമിപ്പിച്ചു നിർത്തുന്നതിൽ പ്രധാനമന്ത്രിയുടെ ആശയവിനിമയം
വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നോട്ട് നിരോധന കാലത്ത്, അതുപോലെ തന്നെ ജി എസ് ടി നടപ്പിലാക്കുന്ന സമയത്ത് എന്നിങ്ങനെ ഇന്ത്യ ഒരു ഉപഗ്രഹ വേധ മിസൈൽ വിക്ഷേപിച്ചപ്പോൾ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശയവിനിമയം നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ കൊറോണ വാക്സിൻ വികസിപ്പിക്കുക, വാക്സിൻ എടുക്കുന്നത് സംബന്ധിക്കുന്നത്, ബൂസ്റ്റർ ഡോസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഏറ്റവും ഒടുവിൽ ഇതാ ഹർ ഘർ തിരംഗ, ഇതെല്ലാം പ്രധാനമന്ത്രി ഈ രാജ്യത്തെ 130 കോടി ജനങ്ങളോടും നേരിട്ട് സംവദിക്കുകയും അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ അതിൻ്റെ നേതൃത്വം ശക്തമാക്കാൻ നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നുണ്ട്. കടുത്ത ഇച്ഛാശക്തിയുള്ള ഒരു നേതൃത്വമായി ഈ സർക്കാർ മാറുന്നു. അതിന് പിന്നിൽ വൈവിധ്യങ്ങൾ മറന്നുകൊണ്ട് ഒരുമിക്കാൻ ഈ ജനതയും തയ്യാറാകുന്നു എന്നുള്ളതാണ് വിജയം. എന്തായാലും 75-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന നമ്മുടെ രാജ്യം ഇന്ന് മുതൽ തന്നെ, 13 ഓഗസ്റ്റ് തന്നെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്ന ശുഭകരമായ വാർത്തയാണ് നൽകാനുള്ളത്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.